ഇന്ന് നിങ്ങളെ ഹാനുക്ക ഇസ്രായേലിലെ ഒരു ആഘോഷമാണ് ഹാനുക്ക എന്ന് പറയുന്നത് അതിന്റെ കാഴ്ചകൾ കാണിക്കാനായിട്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി രാത്രിയിൽ ഇറങ്ങി വന്നിരിക്കുന്നതാണ് നിങ്ങൾക്ക് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണാൻ പറ്റുന്നുണ്ട് ദീപാലങ്കൃതമായ ഇസ്രായേലിന്റെ വഴികളാണ് നിങ്ങൾ കാണുന്നത് ഇവിടെ ഹാനുക്കയുടെ തിരിയൊക്കെ കത്തിച്ചു വെച്ചേക്കുന്നത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പം ഈ കാഴ്ചകൾ കാണിച്ചു തരുന്നതിന് വേണ്ടിയിട്ട് ഞാൻ വന്നതാണ് നിങ്ങൾ ഇതിൻ്റെ കാഴ്ചകളിലേക്ക് നമുക്ക് പോകാം നിങ്ങളിപ്പോൾ ഈ കാണുന്നത് മിനോറയുടെ വിളക്കാണ് എട്ട് ശാഖകളുള്ള ഒരു മെഴുകുതിരി സ്റ്റാൻഡാണിത് ഇത് മെഴുകുതിരി സ്റ്റാൻഡാണെങ്കിലും ഇങ്ങനെ നിരത്തി വെച്ചാണ് ഇപ്പം നിങ്ങളിത് കാണുന്നത് അല്ലെങ്കിൽ ഇങ്ങനെ ചുറ്റിപ്പണഞ്ഞ് മെഴുകുതിരി ശാഖകളുള്ളതുകൊണ്ട് ഇതിന് മെഴുകുതിരിക്ക് പകരമായിട്ട് ഒരു ഹോൾഡർ അത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതിൻ്റെ അകത്ത് ഒലിവ് ഓയിൽ പരമ്പരാഗതമായിട്ടാണ് മെനോറ പ്രകാശിപ്പിക്കുന്നത് അതാണ് ഇപ്പോൾ കത്തിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ കാണുന്നത് ഇത് സന്ധ്യയാവുമ്പോഴാണ് കത്തിക്കുന്നത് വലത്തു നിന്ന് ഇടത്തോട്ട് വർദ്ധിച്ചു വരുന്നെങ്കിലും ഇടത്തു നിന്ന് വലത്തോട്ടാണ് കത്തിക്കുന്നത് ഓരോ രാത്രിയിലും മെഴുകുതിരികൾ കത്തിക്കുന്നത് അത് കത്തിക്കുമ്പോൾ ഓരോ വാഗ്ദാനങ്ങളും അനുഗ്രഹവും പ്രാർത്ഥനയും ചൊല്ലുന്നുണ്ട് ഇത് വീടിന് പുറത്താണ് കത്തിച്ച് സാധാരണ വയ്ക്കാറുള്ളത് ഹാനുക്ക എന്ന ഹീബ്രു പദത്തിൻ്റെ അർത്ഥം സമർപ്പണം എന്നാണ് ചാനുക്ക അല്ലെങ്കിൽ ഇതിന് ഡെഡിക്കേഷൻ ഫെസ്റ്റ് ലൈറ്റ് ഫെസ്റ്റിവൽ അല്ലെങ്കിൽ മക്കാബീസ് പെരുന്നാൾ എന്നും വിളിക്കുന്നു ഇത് ജൂതന്മാരുടെ ഒരു ഉത്സവമാണ് എട്ട് ദിവസത്തേക്കാണ് ഈ ആഘോഷം നടത്തുന്നത് ഈ എട്ട് ദിവസവും ഓരോ മെഴുകുതിരികൾ കത്തിച്ചാണ് ഇത് ആഘോഷിക്കുന്നത് അതിനോടൊപ്പം ഇതെന്തിനാണ് ആഘോഷിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യെരുശലേമിൻ്റെ രണ്ടാമത്തെ ദേവാലയം ആക്രമിക്കപ്പെടുകയും അതിനെ തിരിച്ച് പിടിച്ച് അതിൻ്റെ പുനർനിർമ്മാണത്തെയും അനുസ്മരിക്കുന്നതാണ് ഈ ഹാനുക്കയുടെ ഉത്സവം ചരിത്രപരമായ ഒരു ഉത്ഭവം തന്നെയുണ്ട് ഹാനുക്കയെക്കുറിച്ച് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ത്യോക്യോസ് എന്ന സിറിയൻ രാജാവ് യഹൂദ ജനതയെ ആക്രമിക്കുകയും തൻ്റെ ആളുകൾ ഇസ്രായേലിൻ്റെ ദൈവത്തെയും അവൻ്റെ വഴികളെ ഉപേക്ഷിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു അവൻ്റെ നിർബന്ധിത പദ്ധതി ഹെലനൈസേഷൻ വിഗ്രഹാരാധന ഉൾപ്പെടെയുള്ള ഗ്രീക്ക് ആചാരങ്ങൾ ഈ ഇസ്രായേൽ ജനങ്ങൾ അടിച്ചേൽപ്പിക്കുക എന്നായിരുന്നു അതിൻ്റെ അർത്ഥം യഹൂദന്മാരുടെ പരിച്ഛേദനയടക്കം എല്ലാം വിലക്കുകയും ചെയ്തു അത്യന്തികമായി ആർക്കും ഇസ്രായേലിൻ്റെ ദൈവത്തെ ആരാധിക്കാനാവില്ലെന്ന് ഉറപ്പാക്കാനായി അന്ത്യോക്യോസ് യെരുശലേമിലെ ആലയത്തെ അശുദ്ധമാക്കി അവൻ കർത്താവിൻ്റെ ആലയത്തിൽ വിഗ്രഹങ്ങൾ സ്ഥാപിക്കുകയും വിശുദ്ധ യാഗപീഠം അശുദ്ധമാക്കുകയും ചെയ്തു അവൻ ദേവാലയത്തെ അശുദ്ധമാക്കുക മാത്രമല്ല ദൈവം പ്രത്യക്ഷപ്പെട്ടു എന്നർത്ഥമുള്ള എപ്പിഫാനസ് എന്ന സ്ഥാനപ്പേര് സ്വീകരിക്കുകയും തന്നെ ആരാധിക്കാൻ ജനത്തോട് ആവശ്യപ്പെടുകയും ചെയ്തു ദൈവത്തോടുള്ള ദൈവദൂഷണ അവകാശത്തിന് മറുപടിയായി യഹൂദ ജനത അദ്ദേഹത്തിൻ്റെ തലക്കെട്ടി മാറ്റം വരുത്തി അദ്ദേഹത്തെ എപ്പിമാൻസ് അഥവാ പ്രാന്തൻ എന്ന് വിളിച്ചു ദൈവം യഹൂദർക്ക് നൽകിയ വിജയത്തെ അനുസ്മരിക്കുന്നതാണ് ഹാനുക്ക പെരുന്നാൾ ഇസ്രായേലിൻ്റെ ചരിത്രത്തിലെ ഭയാനകമായ ഒരു ഇരുണ്ട കാലഘട്ടമായിരുന്നു അതെന്നാണ് വിശേഷിപ്പിക്കപ്പെടുന്നത് ദൈവം മക്കാബീസ് എന്നറിയപ്പെടുന്ന ഒരു കുടുംബത്തിൻ്റെ നേതൃത്വത്തിൽ ഒരു ചെറിയ വീരന്മാരെ വളർത്തി മക്കാബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുറ്റിക എന്നാണ് അർത്ഥം അവർ അന്ത്യോക്യയ്ക്കെതിരെ വിജയകരമായി കലാപം നടത്തി പല ഐതിഹ്യങ്ങളും ഈ ഹാനുക്കയെ ചുറ്റിപ്പറ്റിയുണ്ടെങ്കിലും അതിലേറ്റവും പ്രസിദ്ധമായ ഒരു കഥയുണ്ട് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മക്കാബികൾ യെരുശലേം ദേവാലയം തിരിച്ചു പിടിച്ചു കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ അവിടെ അവർക്ക് ആദ്യമായിട്ട് ചെന്ന് കഴിഞ്ഞപ്പോൾ മെഴുകുതിരി കത്തിക്കണമായിരുന്നു ദേവാലയത്തിന് അപ്പോൾ അന്ത്യോക്യോസ് സകലതും അശുദ്ധമാക്കിയതിനെ തുടർന്ന് ഒന്നും വിശുദ്ധമായിട്ടുള്ളത് ഉണ്ടായിരുന്നില്ല എന്നാൽ അവിടെ കുറച്ച് എണ്ണ മാത്രമാണ് അവർക്ക് കണ്ടെത്തുവാനായിട്ട് സാധിച്ചത് അത് ഒരു ദിവസത്തേക്ക് മാത്രമായിട്ടുള്ള എണ്ണയേ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ അവർ ആ എണ്ണ ഉപയോഗിച്ച് അവിടെ മെഴുകുതിരി കത്തിച്ചു ദേവാലയ ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള എണ്ണ നിർമ്മിക്കുന്നതിന് എട്ട് ദിവസം വേണ്ടി വരുമായിരുന്നു ആദ്യം കത്തിച്ച ആ ഒരു ദിവസത്തെ എണ്ണ അതിൽ നിന്ന് എട്ട് ദിവസം തുടർച്ചയായി കത്തി എന്നാണ് പറയുന്നത് അതാണ് എണ്ണയുടെ അത്ഭുതം എന്ന് പറയുന്നത്
അങ്ങനെ എട്ട് ദിവസത്തിന് ശേഷം അവർക്ക് ദേവാലയത്തിലേക്കുള്ള എണ്ണ ഉൽപ്പാദിപ്പിക്കാനും വിശുദ്ധീകരിക്കാനും സാധിച്ചു. ഇതാണ് ഹാനുക്ക എട്ട് ദിവസത്തേക്കുള്ള മെഴുകുതിരി കത്തിക്കുന്നതിൻ്റെ പ്രത്യേകത. ഹാനുക്കയുമായി ബന്ധപ്പെട്ട് കഴിക്കുന്ന ഭക്ഷണത്തിലുമുണ്ട് വ്യത്യസ്തത. ഈ സമയത്ത് അവർ കഴിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ ഡോണട്ട്സ്, സുഫിനിയോട്ട് എന്നിവയാണ്. അത് എണ്ണയുടെ അത്ഭുതം ഓർപ്പിപ്പിക്കുന്ന എണ്ണയിൽ വറുത്തുകോരിയ ഭക്ഷണ പദാർത്ഥങ്ങളാണ് കൂടുതലും കഴിക്കുന്നത്. അതാണ് നിങ്ങൾ ഈ കാണുന്നത്. നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ഇതാ വഴിയോരത്ത് മെഴുകുതിരി കത്തിച്ച് വെച്ചിരിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. ഇങ്ങനെ ഓരോ സ്ഥലത്തും മെഴുകുതിരി കത്തിച്ച് വെച്ചേക്കുന്ന കാണാൻ സാധിക്കും. നിങ്ങളിപ്പോൾ കാണുന്നുണ്ടല്ലോ, ഇതാണ് ഹാനുക്കയുടെ നിറോത്ത് എന്ന് പറയുന്നത്. ഞാനിത് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി വന്നതാണ്. ഇതിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾ കേട്ടല്ലോ, ഹാനുക്ക എന്താണെന്നും അതിന് കഴിക്കുന്ന ഭക്ഷണം എന്താണെന്നും അതിൻ്റെ ആചാരം എന്താണെന്നും ഒക്കെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്കിത് ഈ ചാനൽ ഇഷ്ടമായെങ്കിൽ, ഞാൻ ഇന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായി, നിങ്ങൾ ഒരുപാട് പേരെന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു. നമ്മൾ നടന്നുകൊണ്ട് സംസാരിക്കുകയാണ്. ഞാൻ വേറൊരു ഹാനുക്ക കത്തിച്ച് വെച്ചിരിക്കുന്നതും കൂടി കാണിച്ചു തരാമെന്ന് വിചാരിച്ചു, അതുകൊണ്ടാണ് നടന്നുകൊണ്ട് സംസാരിക്കുന്നത്. എന്താ അടുത്ത വേറൊരു സ്ഥലത്ത് കത്തിച്ച് വെച്ചിരിക്കുന്നതാണ് ഈ കാണുന്നത്. കാണാമല്ലോ, ഉണ്ടല്ലോ. ഇപ്പോൾ രാത്രിയാണ്, അതുകൊണ്ട് ഇവിടെ വഴിയോരത്ത് ഇങ്ങനെ വീടിൻ്റെ മുൻവശത്ത് ഹാനുക്കയുടെ മെഴുകുതിരി കത്തിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ റാവു വിത്താമിയുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ എല്ലാവരുടെയും സ്നേഹത്തിനും സന്തോഷത്തിനൊക്കെ ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം.